ഹായ് കൂട്ടുകാരെ, നമ്മുടെ ലൈഫ് ഇന്നാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേങ്ങ വെച്ചിട്ട് നമ്മളൊരു മീൻ ഉണ്ടാക്കാൻ പോവാണ്. ജപ്പാനിലൊക്കെ കണ്ടുവരുന്ന ബ്ലോ ഫിഷ് എന്ന് പറയുന്ന മീനാണ് നമ്മൾ ഈ ഒരു തേങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് വിട്ടാലോ. അപ്പൊ നമ്മുടെ ഈ തേങ്ങയുടെ മുകളിലുള്ള ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിട്ട് നമ്മൾ ഒരു അരവും പിന്നെ ഒരു ഉരപ്പേപ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പൊ നമുക്കിത് നന്നായിട്ടുണ്ട് വരടി വൃത്തിയാക്കാം. അതിന്റെ മുകളിലത്തെ ഇതൊക്കെ നന്നായിട്ട് പോയി പോകാം. അപ്പൊ തേങ്ങയുടെ പുറം ഭാഗം മൊത്തം നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ മുകളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെവിഗ്രിലിന്റെ മോൾഡിറ്റ് എക്സ്പ്ലോക്സി കോമ്പൗണ്ട് എന്ന് പറയുന്ന സാധനമാണ്. ഇത് നമ്മുടെ ഉണ്ടല്ലോ ആർട്ട് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. കൂടുതലായിട്ട് 3D ഡിസൈൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടി. ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയത്തിനുള്ളിൽ സെറ്റ് ആവും. ആ സെറ്റ് ആവണതിന്റെ സമയത്തിനുള്ളിൽ നമ്മളിതിനെ നമുക്ക് വേണ്ട ഡിസൈനിലേക്ക് ആക്കണം. അപ്പൊ അതിനു മുമ്പ് നമ്മളിതാ കണ്ണ് വരേണ്ട ഭാഗമൊക്കെ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് ഏകദേശം വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതില്. അപ്പൊ ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പൊ ഇത് നല്ല പോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ആയാലോ കേട്ടോ ഇത് വേഗം സെറ്റ് ആവുള്ളൂ. ഇനി നമുക്ക് ഇത് ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഡിസൈൻ അനുസരിച്ചിട്ട് ഇതിന്റെ മുകളിൽ കൂടെ അങ്ങനെ പരത്തി കൊടുക്കുകയാണ്. അപ്പൊ കൃഷ്ണമണിയൊക്കെ വരുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മളിതാ മൊത്തത്തിൽ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കണം ആ ഒരു കണ്ണിന്റെ ഷേപ്പില്. ഇത് നമ്മൾ ക്ലേ മോഡലിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ മലപ്പുറത്തുള്ള നമ്മുടെ കൂട്ടുകാരെ നമുക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. ഇത് അവന്റെ പേര് അർഷിത് എന്നാണ് കേട്ടോ. ഈ ടൂൾസുകളൊക്കെ ഞാൻ ഇതിന്റെ മുമ്പ് വാങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിൽ കണ്ടപ്പോഴേക്ക് മൂപ്പര് മാനത്ത് കണ്ട പോലെ ഈ സാധനമൊക്കെ വാങ്ങിയിട്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു തന്നു. അവൻ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരാളാണ് കേട്ടോ. അവന് നമ്മുടെ പോലെ തന്നെ ഒരു ചാനലുണ്ട്, അർഷോ എന്നാണ് കേട്ടോ അവന്റെ ചാനലിന്റെ പേര്. അപ്പോ ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ആ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പൊ നമുക്കിതാ ഈ കണ്ണ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മുകൾ ഭാഗം മൊത്തം നമ്മൾ മിനുസാക്കി എടുക്കണ്ടോ. ഇപ്പൊ നമ്മൾ ഈ മീനിന്റെ ചുണ്ട് വരണടത്തൊക്കെ ഇതാ ഇതുപോലെ ചുണ്ടൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മളിത് ഇത് മൊത്തം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണങ്ങിയിട്ട് ഒരു ചെറിയ പരിപാടിയും കൂടിയുണ്ട്. അപ്പൊ ഇത് ഉണങ്ങട്ടെ. അപ്പൊ നമ്മൾ ഉണക്കാൻ വെച്ചത് ഇത് ഉണങ്ങിയിട്ട് കല്ല് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇതിന്റെ മുകളിൽ കാണുന്ന ഈ റഫ് ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒരപ്പേപ്പർ ഇട്ട് ഒരതിയിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പൊ ഇത് ഈ റഫ് ഭാഗം പോയിട്ട് നല്ല മിനുസായിട്ട് കിട്ടണം. അപ്പൊ നമ്മളിത് മൊത്തം ഒരതി മിനുസാക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് പുള്ളി ആ ഒരു കൊമ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ണിന്റെ കൃഷ്ണമണിയൊക്കെ വെക്കാണ്ട് അത് വെക്കാടുത്. അപ്പൊ നമുക്ക് മീനിന്റെ കണ്ണട് വെച്ചുകൊടുക്കാം. അപ്പൊ നമ്മൾ കൃഷ്ണമണി വരുന്ന ഭാഗം ഉണ്ടല്ലോ വരഞ്ഞു കൊടുക്കാണ് കേട്ടോ. അപ്പൊ കണ്ണ് വെക്കൽ കഴിഞ്ഞു. ഇനിയുള്ളത് ഇതിന്റെ മുകളിലുള്ള ഈ പുള്ളികളാണ് കേട്ടോ.
അത് നമുക്കിത് അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു ചെറിയ ചെറിയ മണികളാക്കിയിട്ടാണ് ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇത് മൊത്തം ഒരു ത്രികോണത്തിന്റെ ഷേപ്പിലേക്ക് ആക്കണം. അപ്പൊ അത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ചെത്തിയെടുക്കുകയാണ്. അപ്പൊ നമ്മളിത് അതുപോലെ ഇങ്ങനെ ചെത്തിയിട്ടൊരു പിരമിഡിന്റെ ഷേപ്പിൽ ആക്കട്ടെ എല്ലാം ഉള്ളു. അപ്പൊ നമ്മള് മീനിന് വാല് വെക്കാൻ പോവാണ് കേട്ടോ. വാല് ചിറക് അതുപോലുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നമുക്ക് വാലണ്ടാക്കാം. അപ്പൊ വാല് നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇത് കുറച്ചും കൂടി ഉണങ്ങണം. ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ സംഭവം കിട്ടില്ല. അപ്പോ ഡിസൈന് നമ്മൾ ഇത് ഉണങ്ങിയിട്ടേ ചെയ്യണുള്ളൂ. അപ്പൊ ഇതിന്റെ സൈഡിലുള്ള ഈ ചിറകുണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോണത്. അപ്പൊ അത് നമ്മളിതാ ഈ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മളിതാ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചിറക് വെക്കണം കേട്ടോ. നമ്മുടെ മീനിന്റെ വാലിന്റെ തൊട്ട് ബാക്കിലായിട്ടിതാ ചെറിയൊരു സംഭവം വരുന്നു കേട്ടോ, ഒരു ചെറിയ ചിറക്, അത് വെച്ചുകൊടുക്ക. അതുപോലെ തന്നെ ഒന്ന് മീനിന്റെ അടിഭാഗത്തായിട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വാലിൽ ഇതാ ഡിസൈൻ വെക്കാണ് കേട്ടോ. ഈ ഡിസൈൻ വെച്ചതിന്റെ ശേഷം ഒന്ന് ഒരേ പേപ്പർ ഇട്ട് ക്ലീൻ ആക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇതിങ്ങനെ അതുപോലെ റഫ് ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ മീനിന്റെ പണി ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ പെയിന്റ് അടിക്കലാണ് കേട്ടോ അടുത്ത പണി, അത് നമുക്കാണ് ചെയ്യാം. അതിനു വേണ്ടിട്ട് നമുക്ക് വേണ്ടത് നമ്മളിത് അക്രലിക്കിന്റെ കളറാണ് എടുത്തിട്ട്. അപ്പൊ നമുക്ക് അതിന്റെ വൈറ്റ് കളറും വേണം, പിന്നെ ബ്രൗണും വേണം. ചിറകുകൾക്ക് മൊത്തം നമ്മൾ വെള്ള സൈഡായിട്ട് കൊടുക്കണം. അപ്പൊ ഈ മീനിന്റെ മുകളില് ഇതുപോലുള്ള വേറെ ചെറിയ പാടുകളുണ്ട് കേട്ടോ, അത് നമ്മൾ ഇതാ ഇങ്ങനെ ഈ സ്കൈ ബ്ലൂ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ പെയിന്റിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി ഇതിന്റെ മുകളില് നമുക്ക് ഇതുണ്ടല്ലോ മരത്തിന്റെ മുകളിലൊക്കെ അടിക്കണ ഈ സ്ലീക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതാ ഈ മീനിന്റെ മുകളിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ബ്ലോ ഫിഷ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മള് സ്ലീക്ക് അടിച്ചതിന്റെ ശേഷം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് സംഭവം ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനിയിപ്പോ പൊടി ആയാലൊന്നും സീനില്ല, ഒന്ന് തുടച്ചാ പോവും. ഈ മുകളിലുള്ള ഈ ഡിസൈന് പറഞ്ഞാൽ നമ്മൾ ഈ മീനിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും അതിൽ കണ്ട ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു ധാരണയിൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിൽ ഇതാ ഇതുപോലൊക്കെ പുള്ളിയും ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കളറ് കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, മീനിന്റെ ഇതാ ചിറകും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇതിന്റെ അടിഭാഗം ഉണ്ടല്ലോ, നമ്മളൊരു പേപ്പർ വെയിറ്റ് പോലെയാണ് ഇത് സെറ്റ് ചെയ്തിരുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം വേണ്ടത് ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പൊ നമ്മളിതൊരു പേപ്പർ വെയിറ്റ് പോലെയാണ് സെറ്റ് ചെയ്തിരുന്നത്. പേപ്പറൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിൽ പറന്നു പോവാതിരിക്കാനൊക്കെ നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. എന്തായാലും നമ്മുടെ ചിരട്ട ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുകൊണ്ട് സംഭവം നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഉള്ളിൽ ഇങ്ങനത്തെ ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ ചിരട്ട ഉപയോഗിച്ചത് കേട്ടോ. നമുക്കത് എന്താ അങ്ങനെ ഒരു കൊട്ടത്തേങ്ങ കളഞ്ഞു കിട്ടിയപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് അത്. ചിരട്ടന്നെ വേണമെന്നില്ല, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ റൗണ്ടിലുള്ള ഷേപ്പുള്ള എന്ത് കിട്ടിയാലും നമുക്ക് അതിന്റെ മുകളിൽ ഈ ക്ലേ കൊടുന്നിട്ട് വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതന്നെ ഉള്ളൂ. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ചു നോക്കുക. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഈ ബ്ലോ ഫിഷ് ഉണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ബ്ലോ ഫിഷിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമെന്നുള്ള പ്രതീക്ഷയും. ബൈ.